വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11:29. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ആശ്വസിപ്പിക്കാനും നിലനിൽക്കുന്ന ആനന്ദത്തിലേക്കും സമാധാനത്തിലേക്കും നമ്മെ നയിക്കാനും ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. യുദ്ധവും കലഹങ്ങളും മറ്റു തിന്മകളും മൂലം പ്രത്യാശ നഷ്ടമായ ജനപദങ്ങൾക്ക് രാജ്യങ്ങൾക്ക് ക്രിസ്തുവല്ലേ യഥാർത്ഥ പരിഹാരം? ഏഷ്യയിലെ ഏറ്റവും ദരിദ്രവും അവികസിതവുമായ രാജ്യങ്ങളിലൊന്നാണ് ലാവോസ്. ഭരണകൂടത്തിൻ്റെ ശത്രുവായി ക്രിസ്തുമതത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലാവോസിലെ 1/3 ക്രിസ്ത്യൻ വിശ്വാസികളും രാജ്യം വിട്ടുപോയി. അവശേഷിക്കുന്നവർ കണ്ടുമുട്ടുന്നത് രഹസ്യമായിട്ടാണ്. ലെബനനിൽ 54% മുസ്ലിമുകളും 41% ക്രിസ്ത്യാനികളുമാണുള്ളത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ മൂലം രാജ്യം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. മതസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുകയും മതപരിവർത്തനത്തിന് നിയമപരമായി അനുവദിക്കുകയും ചെയ്യുന്ന ഒരേയൊരു അറബ് രാഷ്ട്രമാണിത്. സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് ഇത് തുറന്ന വാതിൽ നൽകുന്നുണ്ട്. ഭയം വെടിഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാൻ വിശ്വാസികളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവ് ലോകത്തെ ക്രിസ്തു സ്നേഹത്തിലേക്ക് വഴി നടത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.